നമസ്കാരം. മാളവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്നത്തെ തലക്കെട്ടുകളിലേക്ക്. സംസ്ഥാനത്തെ കോവിഡ് 19 പരിശോധനയ്ക്കുള്ള RT-PCR നിരക്ക് കൂട്ടി. നിരക്ക് വർദ്ധിപ്പിച്ചത് ഹൈക്കോടതി വിധിയെ തുടർന്ന്. സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ മാളയിൽ ശാസ്ത്രലാബ് അറ്റ് ഹോം പദ്ധതി ആരംഭിച്ചു. കൊടകര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിഷുവിന് വിഷരഹിത പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി സംയോജിത കൃഷിയുടെ ജില്ലാതല നടീൽ ഉത്സവം നടത്തി. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ കോവിഡ് 19 പരിശോധനയ്ക്കുള്ള RT-PCR നിരക്ക് കൂട്ടി. ഹൈക്കോടതി വിധിയെ തുടർന്നാണ് പരിശോധനയുടെ നിരക്ക് 1500 നിന്ന് 1700 രൂപയായി വർദ്ധിച്ചത്. ആന്റിജൻ പരിശോധനാ നിരക്ക് 300 രൂപയായി തുടരും. RT-PCR പരിശോധനാ നിരക്ക് ജനുവരി 1 500 രൂപയാക്കി. പുനർനിശ്ചയിച്ചത് RT-PCR 2750 രൂപ, ട്രുനാറ്റ് 3000 രൂപ, ആന്റിജൻ ടെസ്റ്റ് 625 രൂപ, എക്സ്പെർട്ട് നാറ്റ് 3000 രൂപ എന്നിങ്ങനെയാണ് ആരംഭത്തിൽ സംസ്ഥാനത്ത് നിരക്ക് നിശ്ചയിച്ചിരുന്നത്. മത്സരാധിഷ്ഠിത വിലയ്ക്ക് ടെസ്റ്റ് കിറ്റുകൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ICMR അംഗീകരിച്ച ടെസ്റ്റ് കിറ്റുകൾ കുറഞ്ഞ നിരക്കിൽ വിപണിയിൽ ലഭ്യമായി. ഇതോടെ നിരക്കുകൾ മാറ്റം വരുത്തുകയായിരുന്നു. ഒഡീഷയാണ് രാജ്യത്ത് RT-PCR പരിശോധനയ്ക്ക് ഏറ്റവും കുറവ് നിരക്ക് ഈടാക്കുന്ന സംസ്ഥാനം. 400 രൂപയാണ് ഒഡീഷയിൽ പരിശോധനാ നിരക്ക്. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ ശാസ്ത്രലാബ് അറ്റ് ഹോം പദ്ധതി ആരംഭിച്ചു. BRC മാളയിൽ ആരംഭിച്ച പരിശീലന പരിപാടി അന്നമന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV വിനോദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രമാഷിന്റെ നേതൃത്വത്തിൽ നൂതനങ്ങളായ ഒട്ടനവധി പദ്ധതികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരം മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗണിതം ലളിതം, അതോടൊപ്പം തന്നെ മലയാള ഭാഷയെ പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ, ശാസ്ത്രാവബോധം സൃഷ്ടിക്കുന്നതിനുള്ള പദ്ധതികൾ, അങ്ങനെ പാഠ്യരംഗത്ത് അത്തരം പദ്ധതികൾ നടപ്പാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന നിരവധിയായ പദ്ധതികൾ, നമ്മുടെ 2000 വരുന്ന പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുകയും അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗത്ത് മികവാർന്ന പ്രവർത്തനം നടത്തുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. തുടർച്ചയായി നിരവധി വർഷക്കാലമായി ഇന്ത്യക്കകത്ത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് നന്നായി ഇടപെടുന്ന സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് നിരവധിയായ അവാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഭാഗമായി ഈ 13-ാം തീയതി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KA ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. BPC VV ശശി പദ്ധതി വിശദീകരണം നടത്തി. BRC ട്രെയിനർ MA സതി, പരിശീലകരായ സൈന ജോസഫ്, ജോസ്ലിൻ കെ, തേലക്കാട്ട് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ ശാസ്ത്ര കൗതുകവും ജിജ്ഞാസവും ജനിപ്പിക്കുക, വീടും പരിസരവും ശാസ്ത്ര പഠന വിഭവശേഷിയായി മാറ്റി, അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സഹായത്തോടെ വീട്ടിലൊരു ശാസ്ത്ര ലാബ് ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സമഗ്ര ശിക്ഷയുടെ നേതൃത്വത്തിൽ ശാസ്ത്ര ലാബ് അറ്റ് ഹോം പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഇനി 6 പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്, 7 പഠിപ്പിക്കുന്നവര് 5, 6, 7 നമ്മൾ പാഠഭാഗങ്ങളിലൂടെ കടന്നു പോയിരിക്കുന്നവരാണ്. വർഷങ്ങളായിട്ട് നമ്മൾ 5, 6, 7 ഒക്കെ മാറി മാറി വർഷങ്ങൾ കടന്നു പോയിരിക്കുന്നവരാണ്. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ വിഷുവിന് വിഷരഹിത പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി സംയോജിത കൃഷിയുടെ ജില്ലാതല നടീൽ ഉത്സവം നടത്തി. കർഷക സംഘം കൊടകര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര കൊപ്രക്കളം പാടത്ത് നടത്തിയ നടീൽ ഉത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. CPM കൊടകര ഏരിയ സെക്രട്ടറി TA രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, നേതാക്കളായ CM ബബീഷ്, PR പ്രസാദൻ, ഡോക്ടർ സിൽവൻ, KG രജീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 2 ഏക്കറോളം സ്ഥലത്ത് പയർ, വെണ്ട, വെള്ളരി, കുമ്പളം തുടങ്ങിയ വിവിധ പച്ചക്കറികളാണ് കൃഷി ഇറക്കിയിരിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, രാഷ്ട്രീയം കളിച്ച് എല്ലാം നശിപ്പിക്കണം, രാഷ്ട്രീയം കളിച്ച് കുടുംബം നോക്കാതിരിക്കണം, ഇതാണ് രാഷ്ട്രീയം. കേരളത്തിൽ കേരളം എങ്ങനെയായിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ്? നിങ്ങളും ഞാനും സാധാരണഗതിയിൽ എല്ലാവരും ചോദിക്കാറുള്ളൊരു സംസാരിക്കാറുള്ളൊരു കാര്യമുണ്ട്, ആര് ഭരിച്ചാലും കണക്ക്. ഇപ്പം അങ്ങനെ അധികം പേര് പറയാൻ ധൈര്യപ്പെടുന്നില്ല, അങ്ങനെയായി കേരളം. ആര് ഭരിച്ചാലും കണക്ക്,
അങ്ങനെയല്ല. അഥവാ അങ്ങനെ പറയാൻ ധൈര്യപ്പെടുന്നവർ എണ്ണത്തിൽ ഒരു ചെന്നിത്തലയൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഉമ്മൻചാണ്ടിയൊക്കെ ഉണ്ടാവാം. അവരുടെ ആത്മാ മനസാക്ഷിയോട് ചോദിച്ചാൽ പോലും പറയരുത് ഇങ്ങനെ എന്നായിരിക്കും അവർ പറയുന്നത്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 9,110 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു. 78 പേർ മരിച്ചു. 14,016 പേർ രോഗവിമുക്തി നേടി. രാജ്യത്ത് ഇതുവരെ 1,847,304 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 1,55,158 പേർ മരിച്ചു. 143,625 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 62,59,008 പേർ രാജ്യത്ത് ഇതുവരെ വാക്സിൻ സ്വീകരിച്ചു. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിൻ്റെ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ ചാലക്കുടി 220 kV സബ്സ്റ്റേഷനും അതിനോടനുബന്ധിച്ച കൊന്നക്കുഴി ചാലക്കുടി 220/110 kV മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് പ്രസരണ ലൈനും ഓട്ടോമാറ്റിക് നിയന്ത്രണ സംവിധാനങ്ങളോടെ നിർമ്മിച്ച സബ്സ്റ്റേഷനും പ്രസരണ ലൈനും 2021 ഫെബ്രുവരി 11 വൈദ്യുതി വകുപ്പ് മന്ത്രി MM മണി ഉദ്ഘാടനം ചെയ്യുമെന്ന് BD ദേവസി MLA പത്രസമ്മേളനത്തിൽ അറിയിച്ചു. BD ദേവസി MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ബെന്നി ബെഹന്നാൻ MP മുഖ്യ അതിഥിയായിരിക്കും. പരിയാരം, വെള്ളിക്കുളങ്ങര, കൊടകര, ആളൂർ, കൊരട്ടി, മാള, കൊടുങ്ങല്ലൂർ, കറുകുറ്റി, അങ്കമാലി, കുറുമശ്ശേരി തുടങ്ങിയ സബ്സ്റ്റേഷനുകളിൽ ഗുണമേന്മയുള്ള വൈദ്യുതി 24 മണിക്കൂറും ഉറപ്പാക്കാൻ ഈ പദ്ധതിക്ക് കഴിയും. KSEB യുടെ ട്രാൻസ്ഗ്രിഡ് 2.0 പദ്ധതിയിലൂടെയാണ് ഈ പ്രൊജക്ട് സമയബന്ധിതമായി പൂർത്തീകരിച്ചത്. 2018 ഡിസംബർ 18 നിർമ്മാണം തുടങ്ങിയ സബ്സ്റ്റേഷൻ 78.87 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് 2 വർഷ കാലാവധിക്കുള്ളിൽ തന്നെ പൂർത്തീകരിച്ചത്. ഇടവേള